വയനാട് കുറുക്കൻമൂലിലെ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഇന്ന് മൂന്നാഴ്ച കഴിഞ്ഞിരിക്കുന്നു. നാടിനെ വിറപ്പിച്ച കടുവയെ ഇനിയും വനം വകുപ്പിന് പിടിക്കാനായിട്ടില്ല. ആറോളം കൂടുകൾ കടുവയുടെ സഞ്ചാരപാതയിൽ സ്ഥാപിച്ചുവെങ്കിലും ഒരൊറ്റ കൂട്ടിൽ പോലും കടുവ കയറിയില്ല. ചിത്രമെടുക്കാൻ നിരവധി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു ക്യാമറയിൽ മാത്രമാണ് ചിത്രം പതിഞ്ഞത്. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവ് ഈ ചിത്രത്തിൽ വ്യക്തമാണ്. കൂട്ടിലും ക്യാമറയിലും പെട്ടില്ലെങ്കിലും ഈ പ്രദേശത്തെ തൊഴുത്തുകളിൽ നിന്ന് പശുവിനെയും ആടിനെയും പിടികൂടുന്ന പതിവ് ഒരു ദിവസം പോലും കടുവ തെറ്റിച്ചിട്ടില്ല. എവിടുന്നാണ് അറിയില്ല സംഭവം. ഏകദേശം അവിടുന്ന് ഇവിടം വരെ നടന്നു. ഈ റോഡ് സൈഡിൽ കൂടെ അല്ലേ? അപ്പോ അത് കണ്ടപ്പോ ഞാൻ അനിയന്റെ മോനാ വണ്ടി ഓടിച്ച നിർത്താൻ പറഞ്ഞു. നിർത്തിയിട്ട് ഓണടിക്കാൻ പറഞ്ഞു. ഓണടിച്ചപ്പോ അതിലേക്ക് ആടി. ഇവിടെ ആടുകളൊക്കെ ഉണ്ട് അല്ലേ? ഇതിലേ ഇറങ്ങണ്ട സാധനം അതിലേ ഇറങ്ങി. ഇത് ആരെ പിടിക്കില്ലാന്ന് തോന്നി. കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ പിടിക്കൂല. മയക്ക് വെടിവെക്കാൻ ഉത്തരവുണ്ടായിട്ടും വനം വകുപ്പിലെ വിദഗ്ധരടങ്ങുന്ന തിരച്ചിൽ സംഘത്തിന് കടുവയെ ഇതുവരെ കൃത്യമായി കണ്ടെത്താനോ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല. മൂന്ന് ടീം നമ്മൾ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഈവൻ നൈറ്റിൽ നമുക്ക് കടുവ കിട്ടുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും സൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്ന് ടീം റെഡിയാക്കി വെക്കുന്നുണ്ട്. റേഞ്ച് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പിന്നെ അതുകൂടാതെ മറ്റു ഡിവിഷൻ ഒന്നും നമ്മൾ ഡി എഫ് എമാർ ട്രാൻസ്പോർട്ട് ഡി എഫ് എമാർ പിന്നെ റാത്തി ഡി എഫ് നമ്മൾ ഫുൾ ഫോഴ്സിൽ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഏരിയ ടെറയിൽ കുറച്ച് കാപ്പി തോട്ടവും കൂടുതൽ കാട് പിടിച്ച് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഈവൻ വി ആർ ട്രൈങ് ഫോർ ഡ്രോൺസ് ഓൾസോ തെർമൽ ഡ്രോൺസ് കിട്ടുന്നുള്ളത് നോക്കുന്നുണ്ട്. അതും ശ്രമിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നിരവധി സമരങ്ങളും ഉപരോധവും ഒക്കെ നടന്നു. ഉദ്യോഗസ്ഥരുമായി തർക്കിച്ച മാനന്തവാടി മുനിസിപ്പൽ അംഗം വിപിൻ വേണുഗോപാലിനെ ആക്രമിക്കാൻ അരയിൽ കരുതിയ കത്തി പുറത്തെടുക്കുന്ന ദൃശ്യം വലിയ വിവാദവുമായി. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ചു തുടങ്ങിയ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ള ആളുകളെ നേരിട്ട് പരിചയമുള്ള ഒരാളാണ്. നമ്മളെല്ലാവരും പരിചയമുള്ള ആളുകളാണ്. ഞാനൊരു മാധ്യമ പ്രവർത്തകനും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഈ വിഷയം സൂചിപ്പിച്ചു. ഈ വിഷയം സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അദ്ദേഹം അത് കേൾക്കുന്നില്ല. ഇവിടെ കടുവയില്ല. ഇന്നലെ ഉണ്ടായിരുന്ന തോട്ടത്തിൽ ഇവർ സെർച്ച് നടത്തിയതാണ്. അവിടെ കടുവയുടെ സാന്നിധ്യം ഇല്ല എന്ന് പറഞ്ഞ് ദാർഷ്ട്യത്തോടെ അദ്ദേഹം മടങ്ങിപ്പോകുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ തെരച്ചിൽ നടത്താൻ നിൽക്കട്ടെ, ഈ വിഷയം എവിടെയാണ് കടുവയുള്ളത് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞുതരാം. എങ്ങോട്ടാണ് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളതെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. അത് കേട്ടിട്ട് നിങ്ങൾ തുടങ്ങിയാൽ മതിയെന്ന് പറയുമ്പോൾ അദ്ദേഹം കേൾക്കാതെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അവിടെ നിൽക്ക്, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പോയാൽ മതിയെന്ന് ഉച്ചയുയർത്തി തന്നെയാണ് സംസാരിച്ചത്. അതിനിടയിലുണ്ടായ വാക്കേറ്റമാണ്. അപ്പോൾ എടോ പോടോ എന്ന് അവരുടെ ഉദ്യോഗസ്ഥനെ വിളിച്ചു എന്നതിൻ്റെ പേരിലാണ് അവിടെ ഉണ്ടായിരുന്ന 9 വരുന്ന അരുൺ സക്കറിയുടെ ടീമിലുള്ള സെർച്ചിങ് ടീമിലുള്ള ആളുകൾ, ഞാനും പുതിയടം കോളനിയിലുള്ള 2-3 യുവാക്കൾ, പട്ടികവർഗ കോളനിയിലുള്ള യുവാക്കളെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യുവാൻ വേണ്ടി അവർ രംഗത്ത് വന്നത്. അപ്പോഴേക്കും ഞങ്ങൾ ആ വിഷ്വലിൽ മൊത്തം അറിയാം. മുഴുവൻ ചാനലുകളും അവിടെ ഉണ്ടായിരുന്നാണ്. അവർ ലൈവ് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഞങ്ങൾ 4-5 ആളുകൾ, അതിൽ 2-3 പേര് കോളനിയിലെ പ്രായമായ ആളുകളാണ്, സ്ത്രീകളാണ്. ബാക്കിയുള്ള 2-3 ചെറുപ്പക്കാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഈ 10-15 വരുന്ന ഈ ഫോറസ്റ്റിൻ്റെ ജീവനക്കാർ കയ്യേറ്റം ചെയ്യുവാനുള്ള വലിയ ശ്രമം നടത്തുകയുണ്ടായി. എന്നാൽ ഈ അരുൺ സക്കറിയും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടാണ് ഈ ശാന്തമാക്കിയത്. എന്നാൽ നിലവിൽ ഫോറസ്റ്റ് ജീവനക്കാർ ഇത് വഴിതിരിച്ചു വിടുവാനുള്ളൊരു ശ്രമം കൂടി നടത്തുകയാണ്. അവരെ അങ്ങോട്ട് കയ്യേറ്റം ചെയ്തു എന്നുള്ള രീതിയിലേക്ക് അവർ കേസിനെ വഴിതിരിച്ചു വിടുവാൻ അടക്കമുള്ള ശ്രമം നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇതിനിടയിൽ ഈ കയ്യേറ്റ ശ്രമത്തിനിടയിൽ പ്രകോപിതരായ 2 ജീവനക്കാർ വളരെയധികം ക്ഷുഭിതരായി മുഴുവൻ ജനങ്ങൾക്ക് നേരെയും മാധ്യമപ്രവർത്തകർക്ക് നേരെയും തിരിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരു ജീവനക്കാരൻ്റെ അരയിലിരിക്കുന്ന വലിയ കടാര എടുത്ത് ഞങ്ങളെ ആക്രമിക്കുവാൻ വരെ തയ്യാറാകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 19 ഈ നാടിന് വേണ്ടി, കടുവയ്ക്ക് വേണ്ടി, കടുവയെ പിടിക്കുന്നതിന് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി നിന്ന് പണിയെടുക്കുന്ന ആളുകളാണ്, ഇവരോടൊപ്പം സഹായിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഓരോ നാട്ടുകാരും. എന്നാൽ ഞങ്ങളെ ഒന്നും ഈ പ്രവർത്തനങ്ങൾക്ക്, ഈ സേവനങ്ങൾക്ക് വില കൽപ്പിക്കാത്ത നടപടിയാണ് ഇന്ന് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. തന്നെ പിടികൂടാനുള്ള സംവിധാനങ്ങളെല്ലാം അതിസമർത്ഥമായി മറികടന്ന് കടുവ തന്റെ സ്വതന്ത്ര വിഹാരം ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.